السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه بإذن الله، ما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. എല്ലാവരും ഇഹ്തികാഫിൻ്റെ നിയത്ത് അതെ വെക്കണം എന്ന് അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ. വിശിഷ്ടരായ ഉസ്താദുമാർ, സ്നേഹനിധികളായ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാവട്ടെ. വളരെ കുറഞ്ഞ സമയം പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളൊന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ടിരുന്നട്ടെ. ഇരുന്നോളി. നമ്മുടെ ആത്മശുദ്ധിക്ക് വേണ്ടിയാണ് നമ്മുടെ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ആത്മശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ശുദ്ധിയാവുക എന്നതാണ് അതിൻ്റെ താല്പര്യം. അത് ശുദ്ധിയാക്കാനാണ് ഏറ്റവും ലോകത്ത് റിസ്ക്. ഒരു പർവ്വതം നിലവിലുള്ള സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനേക്കാൾ റിസ്ക്കാണ് നന്നാവുക എന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റവും റിസ്ക്കുള്ള സംഗതി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടനൻ്റെ പേരാണ് SSF. ലഹരിയിലേക്കും തെറ്റുകുറ്റങ്ങളിലേക്കും വേണ്ടാത്തരത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ മഹബത്തിലേക്കും തഖവയിലേക്കും എത്തിക്കുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ SSF എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം. നാം ഈ സംഘത്തോടൊപ്പം ചേർന്നു നിൽക്കുകയും ആത്മീയമായ അറിവുകൾ നേടിയെടുക്കുന്നിടത്ത് നമ്മൾ എപ്പോഴും വിജയിക്കുകയും വേണം. കർണാടക സ്റ്റേറ്റ് ഘടകം നിർദ്ദേശിച്ച സെക്ടറിൻ്റെ തസ്കിയത്ത് ക്യാമ്പിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് ഏവർക്കും വേണ്ടത് ഒന്ന് നന്നാവണം. അതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിനേറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അറിവാണ്, ഇൽമാണ്. ഇൽമ് ഉണ്ടാവുമ്പോഴാണ്, അറിവുണ്ടാവുമ്പോഴാണ് ഒരു മനുഷ്യൻ നന്നാവുന്നത്. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം
കുറേ ഇൽമ പഠിക്കുക എന്നുള്ളതാണ്. അറിവില്ലായ്മയാണ് അള്ളാഹുവിനോട് അടുക്കാൻ പലർക്കും കഴിയാത്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം കഴിയും തോറും വിജ്ഞാനം ഇൽമ് വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ സംസാരം ഉണ്ടാകുന്നത്. ഒന്നാമത്തത്, നാം എല്ലാവരും അത്തഹിയാത്തിൻ്റെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി അഞ്ച് കാര്യങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ് ആ ദുആയിൽ. ആ ദുആ ഒരു സുന്നത്ത് നിസ്കാരത്തിലും ഒഴിവാക്കാൻ പാടില്ല. തറാവീഹിലും ആ ദുആ നടത്തണം നമ്മൾ. അത്തഹിയാത്തിൻ്റെ ലാസ്റ്റുള്ള ദുആ ഒഴിവാക്കൽ കറാഹത്താണ്. ഒരു സുന്നത്ത് നിസ്കാരത്തിൽ പോലും ആ ദുആ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ആ ദുആഇൻ്റെ അർത്ഥവും ആശയവും നമ്മൾ പഠിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ഒരിക്കൽ പോലും ആ ദുആ ഒഴിവാക്കൂല. അഞ്ച് പ്രധാനപ്പെട്ട സംഗതികളിൽ നിന്ന് കാവൽ തേടുകയാണ് ആ ദുആഇൽ നടത്തുന്നത്. എന്താണ് ആ അഞ്ചു കാര്യങ്ങൾ? വളരെ ലളിതമായി നമുക്കത് പഠിക്കാം. ഈ ക്ലാസ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കണം. ഇത് എന്ന് മാത്രമല്ല, നമ്മൾ പങ്കെടുക്കുന്ന ഓരോ പ്രോഗ്രാമുകളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാക്കണം. അല്ലാത്ത പ്രോഗ്രാമുകളിലൊന്നും നമ്മൾ പങ്കെടുക്കരുത്. ഒരു പ്രഭാഷണവും അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമും നമ്മൾ പങ്കെടുക്കുന്നത് രസിക്കാനല്ല, ആനന്ദിക്കാനല്ല, എന്തെങ്കിലും സൗന്ദര്യം കണ്ട് കുത്തിയിരിക്കാനല്ല, നമ്മുടെ തഖ്‌വ വർദ്ധിക്കാനായിരിക്കണം. ഒരാളെ നമ്മൾ വിളിക്കുന്നത്, സംഘാടനം നിർവഹിക്കുന്നത്, ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത് നമ്മുടെ ആത്മീയ പുരോഗതിക്ക് വേണ്ടിയാവണം. വേറൊരു ലക്ഷ്യവും നമ്മുടെ പ്രോഗ്രാമുകൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഭൗതികമായ ഒരു ലാഭവും നമ്മുടെ ഒരു പ്രോഗ്രാമിനും ഉണ്ടാവാനേ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഗ്രാമുകൾ എന്നുള്ളത് ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് അല്ലാഹുവിന് വേണ്ടിയാവണം. ഇല്ലെങ്കിൽ നമ്മൾ ഓടിയതും ചാടിയതും നമ്മൾ നടന്നതും പോസ്റ്റർ ഒട്ടിച്ചതും നമ്മൾ മീറ്റിംഗ് കൂടിയതുമെല്ലാം വേറെന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയാണെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് അത് വലിച്ചെറിയുന്നതാണ്. മൻ ആത്വാ ലില്ലാഹി വമനഅ ലില്ലാഹി ഒരാളുടെ ഈമാൻ എപ്പോഴാണ് പൂർത്തിയാവുന്നത്? കൊടുക്കുന്നത് അല്ലാഹുവിന് വേണ്ടി, കൊടുക്കാതിരിക്കുന്നതും അല്ലാഹുവിന് വേണ്ടി, ഒരാളെ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന് വേണ്ടി, ഒരാളെ വെറുക്കുന്നത് അല്ലാഹുവിന് വേണ്ടി, എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന് വേണ്ടിയാവണം. ഒരു ഫോട്ടോക്ക് വേണ്ടിയോ ഒരു പ്രദർശനത്തിന് വേണ്ടിയോ നമ്മുടെ പ്രോഗ്രാമുകൾ, നമ്മുടെ സംഘടനാ മീറ്റിങ്ങുകൾ, നമ്മുടെ സംഘടനാ പദ്ധതികൾ ആവാനേ പാടില്ല. അങ്ങനെ ആയതെല്ലാം നരകത്തിലേക്ക് മാത്രമേ എത്തുകയുള്ളൂ. കണ്ടിട്ടില്ലേ, മഹാനായ അബ്ദുല്ലാഹിൽ അലവിയിൽ ഹദ്ദാദ് റളിയല്ലാഹുവിനോട് ഒരാൾ ചോദിച്ചു, ഞാൻ ഒരു പള്ളി എടുക്കുന്നുണ്ട് ഉസ്താദിന്റെ അഭിപ്രായം എന്താണ്? ഒരു പള്ളി നിർമ്മാണത്തിന് ഞാൻ ഫണ്ട് ചെലവഴിക്കുന്നുണ്ട്, ഉസ്താദിന്റെ അഭിപ്രായം എന്ത്? അതിന് ഹദ്ദാദ് റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി, മോനെ, നീ അല്ലാഹുവിന് വേണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ എടുത്തോളീ.
അല്ല വേറെന്തെങ്കിലും, നിന്റെ പേര് വരണം, നിന്നെ കുറിച്ച് എല്ലാവരും നല്ലത് പറയണം. മൂപ്പരാണ് അറബിയുടെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങിയിട്ട് പള്ളിയിലേക്ക് കാർപ്പറ്റ് സ്പോൺസർ ചെയ്തത്, അല്ലെങ്കിൽ നമുക്ക് പള്ളി തന്നത് എന്ന് ആരുടെയെങ്കിലും വർത്തമാനത്തിന് വേണ്ടിയാണെങ്കിൽ നിന്റെ പള്ളി എടുക്കൽ അള്ളാഹുവിന് വേണ്ട എന്ന് ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഉപദേശിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ എല്ലാം നടത്തവും ഇരുത്തവും എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെന്ന ബോധം നമുക്കുണ്ടാവണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ അർത്ഥത്തിലായിരിക്കണം ഈ സംഗമത്തിൽ നമ്മൾ വന്നിരിക്കേണ്ടതും നമ്മൾ പോകേണ്ടതും. അള്ളാഹു നമ്മളെ എല്ലാവരെയും മുഖ്ലിസീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താണ് അത്തഹിയാത്തിന്റെ ലാസ്റ്റ് ദുആ ചെയ്യുന്ന ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലാഹുവേ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ഖബർ എന്നൊരു ലോകമുണ്ട്. ഖബറിനെ കുറിച്ച് പറയുമ്പോൾ സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരയും. ആ മഹാനോട് ചോദിച്ച്, നിങ്ങൾ വേറെന്ത് പറയുമ്പോൾ കരയുന്നില്ലല്ലോ, ഖബറിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് കരയുന്നത്? അതിന് മഹാന്റെ മറുപടി, ഖബർ എന്ന ലോകം, അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം രക്ഷപ്പെടാം. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസർ. ഖബറിൽ നിന്ന് രക്ഷപ്പെട്ട ബാക്കി മുഴുവനും രക്ഷപ്പെടാം. അവിടെയാണ് നമുക്ക് രക്ഷപ്പെടേണ്ടത്. ആ ഖബർ എന്ന ലോകത്തു നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പറ്റണം. ഖബറിൽ തെറ്റുകാരൻ എത്തുമ്പോഴേക്ക് ഖബർ ഇടുങ്ങുകയാണ്, ഖബർ പറയുകയാണ്, അനബൈത്തുദ്ദൂദ്, ഞാൻ പുഴുക്കളുടെ വീടാണ്. അനബൈത്തുൽ വഹ്ഷ, ഏകാന്തതയുടെ വീടാണ് ഞാൻ. ഞാൻ ഇരുട്ടിന്റെ വീടാണ്. ഇവിടെ നിനക്ക് സന്തോഷമില്ല. ആ ഖബറിൽ നിന്ന് കൂട്ടുകാരെ നമുക്ക് രക്ഷപ്പെടണം. 99 പാമ്പുകളാണ് ഖബറിൽ എത്തുന്നത്. ഒരു പാമ്പ് തന്നെ ആകാശലോകത്തുനിന്ന് ഒന്ന് ഊതുകയാണെങ്കിൽ, ആകാശലോകത്തുനിന്ന് ആ പാമ്പൊന്ന് ഊതുകയാണെങ്കിൽ, ലമാ അമ്പതത്തിൽ അർലു അബദല്ലാബിദീൻ, ലോകത്ത് പിന്നെ ഒരു ചെടിയും മുളക്കുന്നതല്ല. നിലവിലുള്ള എല്ലാ പച്ചമരങ്ങളും കരിഞ്ഞുണങ്ങിപ്പോകും എന്ന് മാത്രമല്ല, അതിൻ്റെ ശക്തി കൊണ്ട്, അതിൻ്റെ വിഷം കൊണ്ട് ലോകത്തൊരു ചെടി പോലും മുളക്കൂല. അങ്ങനെ വിഷമുള്ള 99 പാമ്പുകൾ ഖബറിൽ എത്തുകയാണ്. ആ മയ്യത്തിനെ ചുറ്റുകയാണ്, അയാളെ മുറുക്കുകയാണ്. ആ ഖബറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ഹിയൽ മുൻജിയ തുൻജി മിൻ അദാബിൽ ഖബർ. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണത്. അതുകൊണ്ടാണ് ആ സൂറത്തിന് സൂറത്തുൽ മാനിഅ, സൂറത്തുൽ മുജാദല, സൂറത്തുൽ മുൻജിയ. രക്ഷപ്പെടുത്തുന്ന സൂറത്ത്, തടയുന്ന സൂറത്ത്, തർക്കിക്കുന്ന സൂറത്തെന്നെല്ലാം പേര് വന്നതെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. സൂറത്തുൽ മുൽക്ക് ജീവിതത്തിൽ എന്നും നമ്മൾ പതിവാക്കണം. ആകെ 30 ആയത്തല്ലേ ഉള്ളൂ, ആകെ ഒരു 5 മിനിറ്റല്ലേ അതിന് സമയം വേണ്ടതുള്ളൂ. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഓതലാണ് ഏറ്റവും അഫ്ലൽ. രാത്രി എന്നെങ്കിലും ഓതിയാ മതി. സൂറത്തുൽ മുൽക്ക് ഓതാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങാറില്ല, ഉറങ്ങാറില്ല എന്ന് ഹദീസിൽ കാണാം. ഇനി എന്നെങ്കിലും രാത്രി ഓതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രാവിലെ ഖളവ വീട്ടണം. പതിവായി ചെയ്യുന്ന ഏതൊരു കാര്യവും മിസ്സായി പോയാൽ ഖളാ വിട്ടൽ സുന്നത്താണെന്ന് ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. ഖളാ വിട്ടണം, ഇല്ലെങ്കിൽ നമ്മൾ മടിയന്മാരായി പോകും, ജീവിതത്തിൽ അതങ്ങനെ ഒഴിവായി പോകും എന്ന്
ഷറൂബാഫലിൽ കാണാം. മടിയന്മാരാവരുത്. സൂറത്തുൽ മുൽക്ക് ഇൻഷാ അള്ളാ നമ്മുടെ ജീവിതത്തിൽ എന്നും പതിവാക്കണം. നിങ്ങൾ റെഡിയാണോ? ഇൻഷാ അള്ളാ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം. സ്വർഗലോകത്ത് നമുക്ക് ഓടി അവിടെ എത്താം. എന്തെല്ലാം നേട്ടങ്ങളുണ്ട് ഈ സൂറത്തിന്. ഈ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവണം. ഒരാളെ ഖബറിൽ ശിക്ഷിക്കാൻ വേണ്ടി വന്നാൽ ശിക്ഷിക്കുന്നവരോട് ഈ സൂറത്തുൽ മുൽക്ക് പറയും, ഇയാളെ തൊടാൻ ഞാൻ അനുവദിക്കൂല. അതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൽ മുജാദല, തർക്കിക്കുന്ന സൂറത്ത് എന്ന് പേര് വന്നത്. ഇയാളെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറയൂ. എത്ര ഖബറിൽ ശിക്ഷയില്ലാതിരിക്കാൻ ഇത്ര സിമ്പിളായ വേറെന്താ വഴിയുള്ളത്? നിങ്ങൾ പറയും വേറെന്താ വഴിയുള്ളത്? വലിയ താടി മുഴുവനും നനയുന്നത് വരെ ഉസ്മാൻ റളിയല്ലാഹുവിന് കരയും. എന്തിന്? ആ ഖബറി ലോകത്തു നിന്ന് രക്ഷപ്പെടുമോ എന്ന് പേടിച്ചിട്ട്. അവിടുന്നാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. അവിടുന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ബാക്കി സിറാത്തു പാലം, നന്മതിന്മ തൂക്കുന്ന തുലാസ്, ഏട് കിട്ടുന്ന സമയം എല്ലായിടത്തും പരാജയമായിരിക്കും. ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഫമാ ബഅദഹു ഐസർ, ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ബാക്കി നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ധാരാളം പാമ്പുകളുള്ള, തേളുകളുള്ള, ഇരുട്ടുള്ള, ഭയപ്പെടുത്തുന്ന, നിങ്ങൾ ആലോചിച്ച് നോക്കി, പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി. കറണ്ട് പോയപ്പോൾ ഒരു എലിയെങ്ങാനും മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് കൊണ്ട് നമ്മൾ ഞെട്ടിപ്പോവും, പേടിച്ചു പോവും. പെട്ടെന്ന് ഒരു ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ, ഇത് ചെറിയ സൗണ്ടല്ലല്ലോ, എത്ര പാമ്പുകളാണ് അവിടെ വരിക, എന്തൊരു ഇരുട്ടാണ് അവിടെ ഉണ്ടാവുക. ആ ഖബറിൽ നിന്ന്, പുഴുക്കളുടെ വീടാകുന്ന ഖബറിൽ നിന്ന് വെളിച്ചമുള്ള ഒരു ലോകത്തേക്ക് നമുക്ക് എത്താൻ പറ്റണം. എത്രയോ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, ശിക്ഷിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരോട് സൂറത്തുൽ മുൽക്ക് തർക്കിച്ചുകൊണ്ട് അവരെ ഓടിക്കുകയാണ്. ഒരാൾ ഖബറിലെത്തിയാൽ ആദ്യം വരുന്ന മലക്കിൻ്റെ പേര് റൗമാൻ എന്നാണ്. ആ മലക്ക് വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒന്ന് തടവും, തല മുതൽ തടവും, എന്നിട്ട് എഴുന്നേൽപ്പിച്ചിരുത്തു. ചോദ്യോത്തരൊക്കെ പിന്നെയാണ്. എന്നിട്ട് പറയും, നീ ജീവിതത്തിൽ ചെയ്തതെല്ലാം എഴുതി വെക്കൂ എന്ന് പറയും. ജീവിതത്തിൽ ചെയ്തത് മുഴുവൻ എഴുതി വെക്കൂ എന്ന് പറയും. എഴുതി വെക്കാൻ പേപ്പർ എവിടെ, എഴുതാനുള്ള പേന എവിടെ, എങ്ങനെയാണ് എഴുതേണ്ടത്, ഞാൻ എങ്ങനെ എഴുതാനാ? നിന്റെ ഉമിനീര് കൊണ്ട് തൊട്ടെഴുതൂ, അതാണ് മഷി. നിന്റെ വിരൽ കൊണ്ട് എഴുതൂ, അതാണ് പേന. നിന്റെ കഫം പുട എടുക്കൂ, അതാണ് പേപ്പർ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതെല്ലാം എഴുതി വെച്ച് അത് ചുരുട്ടിയിട്ട് അവൻ്റെ കഴുത്തിൽ തന്നെ ധരിപ്പിക്കുന്നതാണ്. ചോദ്യം വന്നു, മലക്കുകൾ വന്ന് ചോദ്യം ചോദിച്ചു, ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ കറുത്ത നായയുടെ കറുത്ത ഏതെങ്കിലും രൂപത്തിൽ വന്ന് ഒരു ജീവി വരും. ആ ജീവിയോട് ഇയാൾ ചോദിക്കും, നിങ്ങൾ ആരാ പേടിപ്പിക്കുന്ന? അന അമലുക്കു സൂ, നീ ജീവിതത്തിൽ ചെയ്ത തെറ്റുകുറ്റങ്ങളെ എന്നെ ഇങ്ങനെ ഒരു വൃത്തികെട്ട ജീവിയാക്കി അള്ളാഹ് മാറ്റിയതാണ്. അള്ളാഹുവെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഈ സദസ്സിൽ നിന്ന് എല്ലാ തെറ്റും നിന്റെ റഹ്മത്ത് കൊണ്ട് പുറത്തു തരണേ റഹ്മാനെ. നമ്മളെ നീ നന്നാക്കണേ റഹ്മാനെ. നമ്മളെല്ലാ സദസ്സിലും ദുആ ചെയ്യും നന്നാവണമെന്ന്, പക്ഷെ നമ്മൾ നന്നാവുന്നില്ല. നിന്റെ റഹ്മത്തുല്ലിൽ ആലമീനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കി തരണേ റഹ്മാനെ. ആ ജീവി വന്നിട്ട് പറയും, അന അമലുക്കു സൂ, നീ ചെയ്ത തെറ്റുകുറ്റങ്ങളാണ് ഞാൻ എന്ന് പറയും. നീ എന്തിനാ വന്നത്? ഖിയാമത്ത് നാളെ വരെ നിന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ, കൊന്നുകൊണ്ടിരിക്കും, ചവിട്ടിക്കൊണ്ടിരിക്കും, മെതിച്ചുകൊണ്ടിരിക്കും. ഈ ചെറിയ ഖബർ എന്ന ഇരുട്ടിൽ ഈ ജീവി വന്ന് ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ ചോദ്യത്തിന് ഉത്തരമൊക്കെ കിട്ടിയാൽ വെളുവെളുത്ത സുന്ദരനായ ഒരു മനുഷ്യൻ വരും. അയാളുടെ നിങ്ങൾ ആരാ?
അന അമലുക സ്വാലിഹ്, നീ ചെയ്ത നല്ല നല്ല കാര്യങ്ങളാണ്. ഖബറിൽ നീ ഒറ്റക്കാവണ്ട, കൂട്ടുകാരനായിട്ട് വന്നതാണ്. നം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പിള പുതുമാരൻ ഉറങ്ങണ പോലെ ഉറങ്ങിക്കോ. ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തണേ റഹ്മാനെ. അതിന് എന്റെ പൊന്നുമക്കളെ, എസ് എസ് എഫിന്റെ കൂട്ടുകാരെ, നമുക്കങ്ങനെ പുതുമാരനെ പോലെ ഉറങ്ങണം. സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് നമുക്ക് റാഹത്തോടെ കബറിൽ കിടക്കാൻ പറ്റണം. അതിനാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, നിങ്ങൾ സൂറത്തുൽ മുൽക്ക് പതിവാക്കൂ. വെറും 30 ആയത്തുകൾ, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓതി തീർക്കാൻ പറ്റുന്ന സൂറത്തുൽ മുൽക്കല്ലേ, നമ്മുടെ സ്വന്തം സൂറത്തല്ലേ. മറക്കരുത്, ജീവിതത്തിൽ എന്നും പതിവാക്കണം. ഇന്നെങ്ങാനും ഓതാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഈ സദസ്സ് കഴിഞ്ഞു പോകുമ്പോൾ ഇവിടെ ഇരുന്നൊന്ന് 5 മിനിറ്റ് കൊണ്ട് ഓതി തീർത്ത് മുസ്ഹഫിനൊരു ചുടുചുംബനം നൽകി ജീവിതത്തിൽ എന്നും പതിവാക്കുമെന്ന തീരുമാനമെടുത്തിട്ടായിരിക്കണം നമ്മുടെ ഇന്നത്തെ ഈ ക്യാമ്പ്, എസ് എസ് എഫിൻ്റെ ക്യാമ്പ് പിരിയേണ്ടത്. ഇതിനാണ് നമ്മുടെ ക്യാമ്പുകൾ, അതാണ് തസ്കിയത്ത് ക്യാമ്പിൻ്റെ താല്പര്യം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അത്തഹിയാത്തിൻ്റെ ലാസ്റ്റ് നമ്മൾ ദുആ ചെയ്യുകയാണ്, നിസ്കാരമൊക്കെ പൂർത്തിയാവുന്നു, റബ്ബേ ചെയ്യാൻ പറ്റുന്ന പരമാവധി ഞാൻ ചെയ്തു, സുജൂദ് കൊണ്ട്, റുക്കു കൊണ്ട്, ഇജ്തിദാല് കൊണ്ട്, വൽ ജുലൂസ് ബൈന സജദതൈൻ, അത്തഹിയാത്ത് കൊണ്ട്, സ്വലാത്ത് കൊണ്ട് എല്ലാം നിന്നിലേക്ക് ഞാൻ അടുത്തു. ഇനി എനിക്ക് ചോദിക്കാനുള്ള ലാസ്റ്റത്തെ 5 കാര്യങ്ങൾ, 5 കാര്യങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം എന്നാണ്. അതിലൊന്നാമത്തെ ചോദ്യം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ്. കൂട്ടുകാരെ, ഖബറിൽ കുടുങ്ങിയാൽ, ഖബറിൽ നമ്മൾ ഒറ്റക്കാണ് കിടക്കേണ്ടത്, വേറെ ആരും ഉണ്ടാവില്ല, എല്ലാവരും തിരിച്ചു പോകും. കഫം പുടയിൽ ഒരു പോക്കറ്റുമില്ല, നമുക്കൊരു ഫോണ് കൊണ്ടുപോകാൻ പറ്റൂല, ഒരു സംവിധാനവുമില്ല. ഒറ്റക്ക് ആ ഖബറിൽ കിടക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഖബറിൽ ഒറ്റക്ക് കിടക്കേണ്ട ഒരു ഘട്ടം, ആരും ഇല്ലാത്ത ഘട്ടം, ആരും ഇല്ലാതെ എല്ലാവരും പിരിഞ്ഞുപോയ ഘട്ടം. ആ ഖബറിൽ നമുക്കുണ്ടാവുന്നത് യത്ബഉൽ മയ്യത്ത്, മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 3 ആൾക്കാർ കൂടെ ഉണ്ടാകും. ഒന്ന് സമ്പത്ത്, അത് വീട്ടിൽ നിന്ന് തന്നെ സ്റ്റോപ്പാവും, ഇനി സമ്പത്ത് നമ്മുടെ കൂടെ വരില്ല. പോക്കറ്റിലുണ്ടായിരുന്ന പണം എല്ലാം മാറ്റിവെച്ചു മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ. കഴുത്തിലുണ്ടായിരുന്ന സ്ത്രീയുടെ മാല, കയ്യിലുള്ള വള, അത് മുഴുവനും അഴിച്ചു വെച്ചു, സമ്പത്ത് ഇനിയില്ല. കുറേ ഷോപ്പ് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം, കിഡ്സിന്റെ, ജെൻസിന്റെ, ലേഡീസിന്റെ കുറെ ഷോപ്പുകൾ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്ത് ആഹ്റം മറക്കുന്നവരുണ്ട്, ബിസിനസ് തലി കയറിയവരുണ്ട്. ബിസിനസ് വേണം, ദുനിയാവ് വേണം, ആഹ്റം മറക്കാൻ പാടില്ലെന്ന് മാത്രം. സമ്പത്ത് നമ്മുടെ കൂടെ വരൂല, പിന്നെ വരുന്നത് ആരാ, വാഹുലുഹു, അവന്റെ കുടുംബം വരും, അത് ഖബർ വരെ വരും. തൽക്കീനും തസ്ബീത്തൊക്കെ ചൊല്ലി ഏത് പൊന്നുപ്പയായാലും ഏത് മോനായാലും എത്ര വലിയ ഉസ്താദായാലും കൂട്ടുകാരായാലും അവരൊക്കെ പിരിഞ്ഞു പോകും. ചിലപ്പോൾ ആര് പിരിഞ്ഞു പോയാലും എസ് എസ് എഫിന്റെ കർമ്മധീരരായ പ്രവർത്തകർ അവിടെ വെച്ച് നമുക്കൊരു ഹത്തുമോദി തീർക്കും, വേണം അങ്ങനത്തെ കൂട്ടുകാർ. എന്നാലും അവരും ഒരു ഘട്ടം കഴിഞ്ഞാൽ പോകും. പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് യത്ബഉൽ മയ്യത്ത് അമലുഹു, അവൻ്റെ അമല് മാത്രമാണ് നമ്മൾ ചെയ്ത അമലുകൾ. പാതിരാത്രി ഫോണിൽ തെറ്റുകുറ്റങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതാണ് കറുത്ത നായൻ്റെ രൂപത്തിൽ വന്നിട്ട്, കറുത്ത ജീവിയുടെ രൂപത്തിൽ വന്നിട്ട് നീ എന്താ വിചാരിച്ചത്, നിന്റെ ഈ ചെറിയ പ്രായത്തിൽ 532 ഹറാമായ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്നെങ്ങാനും ഒരു ജീവി വന്ന് പറഞ്ഞാൽ തീർന്നു. യാ സല്ലത്തൽ ഖദം, കാലിടറി, നമ്മൾ പരാജയപ്പെട്ടു, ഇനി ആരും നമ്മെ കൈപിടിക്കാനില്ല. കൂട്ടുകാരെ, ഖബറിനെ ഭയപ്പെടണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഓരോ റക്അത്തിലെ വിത്റിൽ, അവസാനത്തെ റക്അത്തിൽ ഒരു ഖത്തും ഓതി തീർത്ത മഹാനാണ്, ഒരു ഖത്തും ഓതി തീർക്കും. ആ ഉസ്മാൻ തങ്ങൾ ഖബർ കാണുമ്പോ പൊട്ടി പൊട്ടി കരയുകയാണ്. എന്തിനാ കരയുന്നത്? മഹ്ഷറിൽ ആരെങ്കിലുമൊക്കെ അപ്പുറത്തിപ്പുറത്തുണ്ടാവും, ഖബറിൽ ആരും ഉണ്ടാവൂല. ഖബറിൽ ഒറ്റക്ക് കിടക്കണം, നമ്മൾ ചെയ്ത അമലുകൾ മാത്രം. ആ ഖബറിൽ രക്ഷപ്പെടാനുള്ള വഴിയാണ് നമ്മുടെ നേതാവ് നമ്മോട് ഇഷ്ടം കൊണ്ട്, എന്റെ ഉമ്മത്തെല്ലാവരും രക്ഷപ്പെടണമെന്ന പൂതി കൊണ്ട്, ആഗ്രഹം കൊണ്ട്,
പറഞ്ഞത് നിങ്ങൾ സൂറത്തുൽ മുൽക്കോദണം, സൂറത്തുൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ 30 ആയത്തുകൾ മാത്രം. അങ്ങനെ അവിടുന്ന് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ആ സൂറത്ത് 30 ആയത്തുകൾ. ഓതുന്നയാൾക്ക് ശഫാഅത്ത് ചെയ്യും, ഖബർ ശിക്ഷയെ രക്ഷപ്പെടുത്തും. അതാണ് സൂറത്തുൽ മുൽക്ക് എന്ന് സയ്യിദുന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് രക്ഷപ്പെടാൻ പറ്റണം. നിങ്ങൾ ഓതണം ജീവിതത്തിൽ സൂറത്തുൽ മുൽക്ക് ഒഴിവാക്കുന്ന ഒരു രാത്രി പോലും നമ്മുടെ ഓർമ്മയുള്ള കാലത്തുണ്ടാവാനേ പാടില്ല. ഏറ്റെടുത്തില്ലേ? ഇൻഷാല്ലാ. രണ്ടാമത്തത് ദുആ ചെയ്യുന്നത് എന്താണ്? അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബിൽ ഖബരി വ മിൻ അദാബിന്നാർ, നരകത്തിൽ നിന്നുള്ള കാവൽ തരണേ. ഒരു മനുഷ്യന് സ്വർഗം അല്ലെങ്കിൽ നരകം രണ്ടല്ലാത്ത വേറൊരോപ്ഷൻ നമുക്കില്ലല്ലോ. സ്വർഗത്തിൽ പോകാൻ നമ്മൾ എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് അടുക്കാൻ മഹാന്മാര് ചെയ്ത പണി എന്താണ്? കണ്ടില്ലേ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു വഫാത്തായത് കണ്ടപ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് കാണുകയാണ്. എന്താണ് ഹംസ തങ്ങളുടെ കോലം? ശരീരത്തിൽ നിന്ന് ചെവി രണ്ടും മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ശരീരത്തിൽ നിന്ന് കഴുത്തു മുതൽ പൊക്കിൾ വരെ വലിയ ഈർച്ചവാളുകൊണ്ട് ശത്രുക്കൾ ഈർന്നുകൊണ്ട് കീറിക്കൊണ്ട് വയറിങ്ങനെ പിളർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് കരളെടുത്തിട്ടല്ലേ ചവച്ചത്. ഇത് കണ്ടപ്പോ റസൂലുള്ള കരയുകയാണ്. എന്നിട്ട് പറയാണ്, യാ ഹംസാ, എന്റെ ഹംസ തങ്ങളെ, യാ അമ്മൽ മുസ്തഫ, എന്റെ ഇളയപ്പയല്ലേ ഈ കിടക്കുന്നത്. യാ കാശിഫൽ ഖുർബാത്ത്, എന്റെ പ്രശ്ന പരിഹാര കേന്ദ്രമല്ലേ. രേഖപ്പെടുത്തുന്നു മുത്തുനബി തങ്ങളുടെ 63 കൊല്ലത്തെ ജീവിതത്തിൽ അവിടുന്ന് ഏറ്റവും കൂടുതൽ പൊട്ടി പൊട്ടി കരഞ്ഞുപോയത്, വേദനിച്ച് കരഞ്ഞുപോയത് ഹംസ തങ്ങളുടെ വഫാത്ത് കണ്ടിട്ടാണ്. അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് സ്വർഗം വാങ്ങിയത്. ജഫർ തൊയ്യാർ തങ്ങൾ മുഅത്തദിന്റെ രണാങ്കണത്തിലേക്ക് പോയപ്പോ രണ്ട് കാലും വെട്ടി, രണ്ട് കൈയും വെട്ടി, 80-ലധികം മുറിവുകൾ ഏറ്റുവാങ്ങിയിട്ട് സുന്നത്ത് നോമ്പോടെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ മഹാനാണ്. എത്ര സഹാബിമാര് ഇങ്ങനെ അറുങ്കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് സ്വർഗത്തിലെത്തിയത്. അങ്ങനെ സ്വർഗത്തിലെത്താനുള്ള അമൽ എന്റെയും നിങ്ങളുടെ കയ്യിൽ ഇല്ല. എന്നാലും നമുക്ക് നരകത്തുന്നില്ലെങ്കിലും രക്ഷപ്പെട്ട് കിട്ടണം. അതല്ലേ ജുമഅക്ക് ശേഷം നമ്മൾ ചൊല്ലുന്നത്, അല്ലാഹുവേ സ്വർഗത്തിന് നമ്മൾ അർഹരല്ല കേട്ടോ. എനിക്ക് ശക്തിയില്ല നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കാൻ, ശക്തിയില്ല അല്ലാഹ് എന്ന് പറയുകയാണ് രാത്രി മുഴുവനും ഉറക്കൊഴിഞ്ഞുകൊണ്ട് സുബഹിന്റെ നേരത്ത് ദുആ ചെയ്യുകയാണ്. ഈ റബീഇന് സ്വർഗത്തിൽ പോവാൻ ഒരർഹതയുമില്ല, എന്നാലും നരകത്തിൽ നിന്ന് കാവൽ തരണേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടണം. മുസ്നദ് അബി അല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, 100,000 ആൾക്കാർ ഒരുമിച്ചുകൂടിയ പള്ളി
നരകത്തിൽ കടന്ന ഒരു മനുഷ്യൻ അയാൾ ഈ പള്ളിയിലേക്ക് വന്നാൽ നരകത്തുനിന്ന് ഉള്ളിലേക്ക് വലിച്ച ശ്വാസം പുറത്തേക്ക് ഈ പള്ളിയിലെത്തിയിട്ട് പുറത്തേക്ക് വിട്ടാൽ ആ ചൂട് കാറ്റിന്റെ ഫലമായിട്ട് 100,000 ആൾക്കാരും കത്തിച്ചാമ്പലായി പോകുന്നു, പള്ളി കത്തി നശിക്കുന്നു. നരകത്തിന്റെ കടുപ്പമത്രേ, ലോകത്തുള്ള മുഴുവൻ വിറകുകളും ഈ ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് നല്ല എണ്ണ ഒഴിച്ചിട്ട് അതിൽ തീ കൊളുത്തിയാൽ ഈ നാട്ടിലെ വിറകല്ല ലോകത്തെ മുഴുവൻ വിറകും കൊണ്ടുവന്നു. എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിന് തീ കൊടുത്തു. എന്നാൽ ആ തീക്കത്ര ചൂടുണ്ടോ? അതിന്റെ 69 ഇരട്ടിയാണല്ലോ നരകത്തിലെ തീയുടെ ചൂട്. ആ നരകത്തിൽ പോകാൻ നമുക്കാവുമോ കൂട്ടരെ? നരകത്തിൽ ഒരു മനുഷ്യനെത്തിയാൽ കുല്ലമാനൽ നിജത്ത് ജുലൂദുഹും ബദ്ദല്ലാഹും ജുലൂദൻ വൈറഹ ലിയദൂഖുല്ലാദാബ്. ഓരോ മണിക്കൂറിലും 6,000 തവണ പുതിയ പുതിയ തോല് കൊടുക്കുകയാണ്. കത്തുന്നു, പുതിയ തോല് കൊടുക്കുന്നു, കത്തുന്നു, പുതിയ ബോഡി കൊടുക്കുന്നു. ഒരു മണിക്കൂറിൽ 6,000 തവണ കത്തി നശിക്കും. ഈ നരകത്തുനിന്ന് രക്ഷപ്പെടാനല്ലേ ഹബീബായ തങ്ങള് നമുക്ക് പല വഴികളും പറഞ്ഞു തന്നത്? കൂട്ടുകാരെ, നമ്മുടെ മുടി ഫ്രീക്കൻ മുടിയല്ല ആവേണ്ടത്, നമ്മുടെ താടിമുഖം ആരുടെയെങ്കിലും മോഡലല്ല ആവേണ്ടത്, നമ്മുടെ ഡ്രസ് ആരുടെയെങ്കിലും മോഡലല്ല. നമുക്കൊരു സംസ്കാരമുണ്ട്, അത് മദീനയുടെ സംസ്കാരമാണ്. ആ സംസ്കാരത്തെ പുൽകുന്നവരാവണം. ഒരാള് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇയാള് മുസ്ലിമാണോ ഇയാളുടെ മുഖത്ത് കാണുമ്പോ ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയേണ്ട ഗതികേട് വരുത്തരുത്. ഏതെങ്കിലും താരങ്ങളെയല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമുക്കൊരു നേതാവുണ്ട്, റസൂലുൽ കാമിൽ അൽ ഹബീബുൽ മുഅല്ലം സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ നമ്മൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടുന്ന് പഠിപ്പിച്ച ഒരു വഴിയുണ്ട്. എന്താ? സ്വഹാബത്തിനോട് അവിടുന്ന് പറഞ്ഞു, ഹുദു ജുന്നത്തക്കും, നിങ്ങളുടെ കയ്യിൽ എപ്പോഴും പരിചയം വേണം. സ്വഹാബത്ത് ചോദിച്ചു, മിൻ അദുവിൻ ഖദ ഹളർ, ശത്രു വരുന്നോണ്ടാണോ നബിയെ? അല്ല, നിങ്ങളുടെ കയ്യിൽ നരകത്തിൽ നിന്നുള്ള ഒരു സംരക്ഷണ കവചം വേണം. എന്താ നബി അത്? അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്നറിയപ്പെടുന്ന ദിക്റാണ്. ആ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മുസ്തദ്രക്കിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഏതാണ് ആ ദിക്ർ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഡെയിലി നമ്മൾ ഒരു നിശ്ചിത എണ്ണം ചൊല്ലണം, ഏറ്റവും കുറഞ്ഞ എണ്ണം മതി. ഉസ്താദ് പറയ ഒരെണ്ണം, ഇവരോട് ഞാൻ പറയാം, ഇവർ ചൊല്ലി എസ് എഫിന്റെ ഒട്ടുണ്ട്. ഉസ്താദ് പറയ ഒരെണ്ണം, 33 ഡെയിലി 33 എണ്ണം ചൊല്ലണം എന്ന ഉസ്താദ് പറഞ്ഞു. വളരെ കുറഞ്ഞ എണ്ണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഒരു 3 തവണ ഇപ്പൊ ചൊല്ലട്ടെ. ആ ഇനി 30 ചൊല്ലണ്ടുള്ളൂ അല്ലേ? ആ അത് ഇൻഷാ അല്ലാ പരിപാടി തീരുന്നതിന് മുമ്പ് നമുക്ക് ചൊല്ലിത്തീർക്കാം. എളുപ്പമല്ലേ? അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു നമ്മെ ഖബൂലാക്കുമാറാവട്ടെ. ഈ 3 ചൊല്ലുമ്പോ പല്ലുവേദന എങ്ങാനും ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. അന്നൊരു 10 കൂടി നമുക്ക് ചൊല്ലല്ലേ? ഇതിന്റെ കൂലി പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആവേശമുണ്ടോ? ഇതിൽ എത്ര അക്ഷരമുണ്ടോ ആ അക്ഷരത്തിന്റെ കണക്ക് 10 കൂട്ടിയിട്ട് അത്രയും നന്മകൾ നമുക്ക് എഴുതുന്നതാണ്. ഇപ്പൊ അതിൽ 32 അക്ഷരമുണ്ടെങ്കിൽ 320 കൂലി കിട്ടും, 40 അക്ഷരമുണ്ടെങ്കിൽ 400 കൂലി കിട്ടും. എത്ര നിങ്ങൾ വീട്ടിൽ പോയിട്ട് കണക്കൂട്ടിക്കോളി. ഇത് മാത്സിന്റെ ക്ലാസ് അല്ലല്ലോ. ഓക്കെ, നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞ കൂലി
ആ അക്ഷരത്തിന്റെ കണക്ക് തെറ്റുകുറ്റങ്ങൾ നമുക്ക് പുറത്തു കിട്ടുകയും ചെയ്യും. ഈ ദിക്ർ ഒരു തവണ ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു മരം നമുക്ക് ലഭിക്കും. സ്വർഗത്തിൽ മരം ലഭിക്കും എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് അർത്ഥം. ഒന്ന്, ഈമാനോടെ മരിക്കും, രണ്ട്, അയാൾ സ്വർഗത്തിലെത്തും. അല്ലാതെ മരം കിട്ടും എന്ന് പറഞ്ഞാൽ നരകത്തിൽ കടത്തിയിട്ട് മരത്തിൽ മാങ്ങ കൊടുത്തേക്കലല്ലല്ലോ. സ്വർഗത്തിൽ മരം കിട്ടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ, നരകത്തിൽ കടത്തിയിട്ട് ആ നിങ്ങളാ മരത്തിൽ രണ്ട് ചക്ക പിടിച്ചിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയല്ലേ. സ്വർഗത്തിൽ മരം കിട്ടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ, സ്വർഗം കിട്ടും അല്ലേ. സ്വർഗത്തിൽ വീട് കിട്ടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ, സ്വർഗം കിട്ടും. അല്ലാതെ നരകത്തിൽ കിടത്തിയിട്ട് ആ വീടിന്റെ വാടകന്റെ പൈസ എവിടെ കൊടുക്കേണ്ടത്? ഓഫീസിൽ ഏൽപ്പിച്ചാൽ മതി അല്ലേ. അങ്ങനല്ലല്ലോ. സ്വർഗത്തിൽ എന്തെങ്കിലും കിട്ടും എന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ സൂചനയാ? ഈമാനോട് മരിക്കുമെന്നും സ്വർഗം കിട്ടും എന്നുള്ളതിന്റെ അടയാളം. സ്വർഗത്തിൽ ഒരു മരം കിട്ടുന്ന ദിക്ര ഇത്. സുബ്ഹാനല്ലാഹ്. ഹാഫിദ് ഇബ്നുൽ ജൗസി തങ്ങൾ വിശദീകരിക്കുന്നതാണ് ഇത്ര നല്ല ഓഫർ കിട്ടിയിട്ട് നമ്മൾ എന്തേ ചെയ്യാത്തത്. നമ്മളോട് ഒരു ഹാജിയാര് വന്നിട്ട് പറയാണ്, പണിയൊന്നുമില്ലേ, എന്ത് ഗൾഫ് ക്യാൻസലാക്കി, അതെന്തേ ലോക്ക്ഡൗൺ മൊത്തം, ഇപ്പൊ എങ്ങനെ കുടുംബത്തെ പോറ്റും, നടക്കുന്നില്ല, കുറെ മാസ്ക് വിറ്റോക്കി, പിന്നെ കണ്ടെയ്നറിൽ ബിരിയാണിയൊക്കെ വിറ്റോക്കി, നടക്കണില്ല. ഒരു കാര്യം ചെയ്യാം, എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഗാർഡൻ ആക്കണ്ട്, ആ ഗാർഡനിൽ കുറച്ച് ചെടി നട്ടോളി. ഓക്കെ, ഓരോ ചെടി നടുവാണെങ്കിൽ, ഓരോ ചെടി ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ 100 രൂപ വെച്ച് തരാം. എങ്ങനെ ഉണ്ടാവും? നമ്മൾ രാത്രി ഉറങ്ങോ? പകല് ഫുഡ് വേണോ? എല്ലാ ടൈം ഒരു ദിവസം തന്നെ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ എത്ര ചെടി നടും? മോന്റെ അഭിപ്രായം കുറെ നടുവല്ലേ, വിശ്രമിക്കാതെ. ഇത് സ്വർഗത്തിൽ കിട്ടുമെന്നല്ലേ പറയണത്? ആ അങ്ങനെ ഒരു 10 വട്ടം ചെല്ലും. ആ സുബ്ഹാനല്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നേരത്തെ 3, ഇപ്പൊ 10, എത്ര ഇനി എത്ര? ആ ഇൻഷാല്ലാ, അങ്ങ് പേടിക്കാണ്ട് ചെല്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ദിക്കറാണ് ഈ ദിക്കർ. 33 തവണ ചൊല്ലാൻ നമ്മൾ ഈ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവരും തീരുമാനിച്ചാൽ എന്ത് രസമുണ്ടാവും? പ്രയാസമുണ്ടോ? അത് എനിക്ക് കൂലി അധികമാണ് വേണ്ട, അങ്ങനെ ഉണ്ടോ? ആയിരിക്കും, അങ്ങനെ ഇല്ല. ഇല്ല ചൊല്ലുവല്ലേ. നരകത്തിൽ നിന്ന് അങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ 5 ദുആയിൽ അത്തഹിയാത്തിന്റെ ലാസ്റ്റ് ദുആ ചെയ്യുന്നത് എന്താണ്? അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ. ജീവിതത്തിലെ ഫിത്ന, അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ടുണ്ടാവും ചിലയാൾക്ക്. വണ്ടിയെ കൊണ്ട് എപ്പോഴും പണി, പൈസ ചെലവാക്കി ചെലവാക്കി ചെലവാക്കി, ഇടയ്ക്കിടെ ആക്സിഡൻറ്റ്, വീട്ടിൽ പലർക്കും അസുഖം, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട്, കല്യാണം കഴിച്ച മുതൽ ബുദ്ധിമുട്ട്, ആ വണ്ടി വാങ്ങിയ മുതൽ ബുദ്ധിമുട്ട്, വീട് അങ്ങോട്ടേക്ക് താമസാക്കിയത് മുതൽ ബുദ്ധിമുട്ട്, ഇങ്ങനെ ജീവിതത്തിൽ കുറേ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ? കുറേ പ്രയാസങ്ങളുണ്ടോ? ഓരോന്നിന്റെയും പിന്നിൽ പോയിട്ട് തന്നെ നമ്മളെ ജീവിതം അങ്ങ് തീർന്നു പോകും. അങ്ങനെ ജീവിതത്തിൽ ഫിത്ര ഇല്ലാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുന്ന സംഗതികൾ നമ്മൾ ചെയ്യണം. എങ്ങനെയാ ജീവിതത്തിൽ ബർക്കത്തുണ്ടാക്കാൻ പറ്റുക? ജീവിതത്തിൽ ബർക്കത്തുണ്ടാക്കാൻ പറ്റുക, ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്
അള്ളാഹുവിന്റെ പേരുകൾ നമ്മുടെ ജീവിതത്തിൽ എന്നും ചൊല്ലിയാൽ മതി, ജീവിതത്തിൽ വലിയ ബർക്കത്തായിരിക്കും. മനസ്സിലായില്ലേ? യാ അല്ലാഹു, യാ റഹ്മാനു, യാ റഹീം, യാ മലിക്, യാ ഖുദ്ദൂസ്, അറിയില്ലേ? ആ നമ്മെ പഠിച്ച റബ്ബിന്റെ പേര്, 99 മഹത്തായ പേരുകൾ നമ്മൾ ജീവിതത്തിൽ പതിവാക്കിയാൽ ജീവിതത്തിൽ വലിയ ബർക്കത്തായിരിക്കും നമുക്ക് ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാലാമത്തത് എന്താണ്? വമിൻ ഫിത്നത്തിൽ മഹയാ വൽ മമാത്ത്, മരണസമയത്തുള്ള ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ. ഇതാണ് കൂട്ടരെ ഹാലുൽ മയ്യത്തി ഹാലുൻ ശദീദ്. ഇബ്നു അജീബ് തങ്ങൾ പറഞ്ഞ പോലെ ലോകത്തൊരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മരിക്കുന്ന സമയത്താണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കാരണം ജീവിതത്തിൽ ഇന്നേ വരെ ജീവിച്ചതിൻ്റെ ജയപരാജയത്തിൻ്റെ കണക്കുള്ള മൊമെന്റ് ആണത്. ഒരാള് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് മരണസമയം എന്നുള്ളത്. ആ സമയത്ത് ഇബ്ലീസ് അവന്റെ 19-18 അടവും ശക്തിയും എടുത്തിട്ടാണ് വരിക. ഇബ്ലീസ് വന്നിട്ടെന്താ ചെയ്യുന്നത്? ഉമ്മന്റെ രൂപത്തിൽ ആദ്യം വരും, പിന്നെ ഉപ്പന്റെ രൂപത്തിൽ വരും, സുഹൃത്തിന്റെ രൂപത്തിൽ വരും, ഭാര്യന്റെ രൂപത്തിൽ വരും, ഉസ്താദിന്റെ രൂപത്തിൽ വരും. എന്നിട്ട് കുഫറിന്റെ രിത്തത്തിന്റെ വാക്കുകൾ ഉച്ചരിപ്പിക്കാൻ നോക്കും. കരൾ കരിയുന്ന ദാഹം അവിടെ അനുഭവപ്പെടും. വല്ലാത്ത ദാഹം അനുഭവപ്പെടുമ്പോൾ ലോകത്തെ മുഴുവൻ കടലിലുള്ള വെള്ളം കുടിച്ചാലും മാറാത്ത ദാഹശമനമില്ലാത്ത അത്രയും കടുപ്പമുള്ള ദാഹം, ആ ദാഹം അനുഭവപ്പെടുമ്പോഴാണ് ഇബ്ലീസ് വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ദാഹമൗത്തത് കൂട്ടിടും. ഇബ്ലീസ് കൂസിനെ കാട്ടിടും എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് ഒരു പാത്രത്തിൽ വെള്ളം കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കും, നിനക്കിത് വേണോ? വേണമെങ്കിൽ നീ നബി തങ്ങൾ അല്ലാഹുവിന്റെ നബിയല്ലെന്ന് പറയണം, ഈസാ നബി അല്ലാഹുവിന്റെ മകനാണെന്ന് പറയണം. ഇങ്ങനെ കുഫരിയത്തിന്റെ രിതത്തിന്റെ വാക്കുകൾ ഉച്ചരിപ്പിക്കും. അധിക പേരുടെയും ഈമാൻ ആ സമയത്ത് നഷ്ടപ്പെടുമെന്ന് സയ്യിദുന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഈമാൻ നഷ്ടപ്പെടൂല, ഞാൻ ഓതിപ്പഠിക്കേണ്ട ഉസ്താദിന്റെ അടുത്ത് പഠിച്ച ആളാണ്, ഞാൻ ധാരാളം കൊല്ലം ദർസ് ചൊല്ലിക്കൊടുത്ത ആളാണ്, ധാരാളം കൊല്ലം ബാങ്ക് കൊടുത്ത ആളാണ്, ധാരാളം കാലം ഓടിച്ചാടി ദീനിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്, എന്റെ ഈമാൻ നഷ്ടപ്പെടൂലെന്ന് ഒരാൾ ചിന്തിച്ചു പോയാൽ അയാളുടെ ഈമാൻ ഉറപ്പായിട്ടും നഷ്ടപ്പെടുമെന്ന് സുഫിയ പറയുകയാണ്. അതുകൊണ്ടല്ലേ സ്വഹാബത്ത് മുഴുവനും, ഔലിയാക്കൾ മുഴുവനും, ഇമാമിങ്ങളാകുന്ന മുഴുവൻ ഇമാമിങ്ങളും കരഞ്ഞതെന്തിനാണ്, പേടിച്ചതെന്തിനാണ്? മരണസമയത്ത് ഈമാം കിട്ടുമോ ഇല്ലയോ എന്ന് പേടിച്ചിട്ടാണ്. ആ സമയമാണ് ഏറ്റവും കൂടുതൽ പേടിക്കണം. ഒരു മഹാൻ മരണവെപ്രാളത്തിൽ കിടക്കുന്നു, ഭാര്യയോട് പറഞ്ഞു വെള്ളം കൊണ്ടുവരി, ആക്ഷൻ കാണിച്ചു. ഭാര്യ വെള്ളം എടുക്കാൻ കിച്ചണിലേക്ക് പോയി. ആ തക്ക നോക്കിയിട്ട് ഭാര്യന്റെ രൂപത്തിൽ വെള്ളം എടുത്തിട്ട് ഇബ്ലീസ് വന്ന് കൊടുത്തു. ഈ മഹാന്റെ ഈമാന്റെ കടുപ്പം കൊണ്ട് ചവിട്ടി പുറത്താക്കിയിട്ട് ഭാര്യന്റെ കയ്യിൽ നിന്ന് തന്നെ വെള്ളം വാങ്ങി ദിക്റും ചൊല്ലി ഈ ലോകത്തൊന്ന് വിട പറഞ്ഞു. ആ ഈമാൻ നമുക്കുണ്ടോ? അബൂ സക്കരിയ സാഹിദ് റളിയല്ലാഹു അൻഹു, സൂഫിയായ ആ മഹാൻ, ഇബ്നു അജീബ് തങ്ങളുടെ ഗ്രന്ഥത്തിൽ കാണാം, കൂട്ടുകാരൻ ദിക്റല്ലി കൊടുത്തു, തല അപ്പുറത്തേക്ക് തിരിച്ചു, വീണ്ടും ചൊല്ലിക്കൊടുത്തു, ഇപ്പുറത്തേക്ക് തല തിരിച്ചു, മൂന്നാമതും ചൊല്ലിക്കൊടുത്തപ്പോൾ ഞാനില്ലെന്ന് പറഞ്ഞു. കൂട്ടുകാർ പേടിച്ചു പോയി. നമ്മുടെ ഉസ്താദ്, നമ്മുടെ ആത്മസുഹൃത്ത്, ആത്മീയമായി നമ്മെ എല്ലാം മുന്നിൽ നിന്ന് നയിക്കുന്ന ഗൈഡായ ഉസ്താദിന് എന്താ പറ്റിപ്പോയത്?
കുറച്ച് കഴിഞ്ഞ് ബോധം തെളിഞ്ഞ് ബോധം നഷ്ടപ്പെട്ടതിന് ശേഷം ബോധം തെളിഞ്ഞതിന് ശേഷം ഈ മഹാൻ പറയാ, ഞാൻ എന്തെങ്കിലും നിങ്ങളോട് സംസാരിച്ചു. യെസ് എന്ത്? ഒന്നാമത്തെ വട്ടം ഇക്കറയിൽ തരുമ്പോ നിങ്ങൾ മുഖം തിരിച്ചു, രണ്ടാമതും അങ്ങനെ തന്നെ, മൂന്നാമത് ഞാനില്ല അതിന്റെ ആളല്ല എന്നൊക്കെയാ പറയണത്. അത് നിങ്ങളോട് പറഞ്ഞല്ല, ഈ ബിലീസ് മൂപ്പര് വെള്ളം തരാണ്, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിച്ച് എന്റെ വെള്ളം വേണ്ട എന്ന് പറഞ്ഞു. മൂന്നാമത് ഞാൻ നിന്റെ ആളല്ലടാ എന്ന് പറഞ്ഞിട്ട് അവനെ ചേട്ടി പുറത്താക്കിയതാ. ഞാനില്ല എന്റെ ആൾ തന്നെയാണ് എന്നും പറഞ്ഞിട്ട് ഒരു ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ഒരു ചിത്രമുണ്ട്. നമുക്ക് ആ ഈമാൻ ഉണ്ട കൂട്ടരെ. ഉമ്മ വന്നിട്ട് എന്താ പറയാ? ഉമ്മയല്ല യഥാർത്ഥത്തിൽ ഇബ്ലീസ്, ഉമ്മാന്റെ രൂപത്തിൽ വരും. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഉമ്മ വന്നിട്ട് പറയും, മോനെ ഇസ്ലാമോടെ ജീവിച്ചേക്കല്ലേ മരിച്ചേക്കല്ലേ, നമ്മളൊക്കെ മരിച്ചിട്ട് അനുഭവിക്കുകയാണ്, മോനെങ്കിലും രക്ഷപ്പെടണം. ആരാ അതിൽ പെടാതിരിക്കുക? ആരാ അതിൽ രക്ഷപ്പെടുക? ആരാണ് അവിടെ പിടിച്ചെടുക്കുക? രഹസ്യ ജീവിതത്തിലെ ഹറാമുകൾ കുമിഞ്ഞ ഓടിയാളാണെങ്കിൽ ഈമാനില്ലാതെ മരിച്ചു പോകും. എന്താണ് പലരുടെ ഈമാൻ നഷ്ടപ്പെടാനുള്ള കാരണം? എന്റെ ഈമാൻ ഈമാനാണോ എന്നുള്ള പേടിയില്ലാത്തതാ. റൂഹുൽ ബയാനിൽ കാണാം പലരുടെ ഈമാൻ നഷ്ടപ്പെടുന്നതിന്റെ രണ്ടു കാരണങ്ങൾ. ഒന്ന്, മറ്റുള്ളവരെ വിഷമിപ്പിക്കുക, ബാക്കിയുള്ളവരെ ട്രോളുക, കളിയാക്കുക, വേദനിപ്പിക്കുക, വിഷമിപ്പിക്കുക. രണ്ടാമത്തെ കാരണം, എന്റെ മരണം ഈമാനാടോ ഇല്ലയോ എന്നുള്ള ഒരു പേടിയും മുപ്പർക്കില്ല. അടിച്ച് പൊളിച്ച് ജീവിക്കൽ തന്നെ. എന്ന് പറഞ്ഞ ആയത്തിന് വ്യാഖ്യാനം കണ്ടതുപോലെ ചിലരുടെ ജീവിതം കണ്ട, ചില ചെറുപ്പക്കാരുടെ ജീവിതം കണ്ട, അവർക്ക് മരിക്കണമെന്ന് യാതൊരു ബോധവുമില്ല, മരിക്കുമെന്ന ബോധമില്ല. അടിച്ചു പൊളി തന്നെ. കോളേജ് ലൈഫ് അല്ലേ? ലൈഫ് ഫോർ എൻജോയ് അല്ലേ ട്രെൻഡ്? മക്കളെ അടിച്ചു പൊളിക്കാനുള്ളതല്ല നമ്മളെ ജീവിതം. SSF നമ്മളിൽ ഉണ്ടാക്കി തരുന്ന ഒരു ധാർമ്മിക ബോധമുണ്ട്. എന്താ? നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കൂട്ടുകാരെ മുഴുവനും ഹറാമിൽ പേക്കൂത്തിൽ അരങ്ങ് തകർക്കുമ്പോൾ സേ നോ. നോ പറയാൻ നമ്മുടെ മനസ്സിൽ കരുത്തുണ്ടാവണം. അതാണ് സംഘടന ഉണ്ടാക്കി തരുന്ന ബോധം. എല്ലാവരും ഹറാമിൽ കൂത്താടുന്നു, ഫെസ്റ്റിവലിന്റെ പേരിൽ, കല്യാണത്തിന്റെ പേരിൽ. ആ ഹറാമായ ചിത്രങ്ങൾ പിക്ചറായിട്ട് എടുക്കുന്നു, വീഡിയോ പകർത്തുന്നു. അത് ഹറാമായതിന്റെ പിന്നാലെ അത് സ്റ്റാറ്റസ് വെക്കുന്നു. അവിടെയെല്ലാം നോ പറയാൻ എന്റെ മനസ്സിൽ കരുത്തുണ്ടാവണം. അതാണ് ധാർമ്മിക വിപ്ലവം. സിന്ദാബാദ് എന്ന SSF മുദ്രാവാക്യം നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങിയതിന്റെ അടയാളമാണ്. അതാണ് നമ്മളിൽ ഉണ്ടാവേണ്ട ബോധം. അവിടെയാണ് നമ്മുടെ ഈമാൻ ഈമാനാവേണ്ടത്. ഈ അടിച്ചുപൊളിയെല്ലാം ഒരു കാലത്ത് അവസാനിക്കും. അൽഹാകും മുത്തക്കാസുർ എന്ന് ഹത്താ സുർതുമുൽ മഖാബിർ, ഖബറിലെത്തിയാൽ പിന്നെ തിരക്കില്ല. ഈമാനോടെ മരിക്കാൻ നമുക്ക് ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാം. രണ്ട് നന്മകൾ ജീവിതത്തിൽ പതിവാക്കിയാൽ അയാൾ ഈമാനോടെ മരിക്കും. ഒന്ന്, വുളൂവിന് ശേഷമുള്ള ദുആ. വുളൂവിന് ശേഷമുള്ള ദുആ സ്ഥിരമായിട്ട് ചൊല്ലുന്ന ആളാണെങ്കിൽ അയാൾ ഈമാനോടെ മരിക്കും. രണ്ട്, ബാങ്കിന് ശേഷമുള്ള ദുആ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്ന് തുടങ്ങുന്ന ദുആ ജീവിതത്തിൽ പതിവാക്കിയാൽ അയാൾ ഈമാനോടെ മരിക്കും എന്ന് മഹാന്മാർ പറയുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടു വരി നമുക്ക് മതുഹല്ല. അസ്സലാത്തു അലൻ നബി വസലാം. أنت تطلع بيننا في الكواكب كالبدور أنت أم أم أبو ما رأينا فيما حسبي ربي جل الله ما في قلبي غير الله അഞ്ച് ദുആ ആണ് അത്തഹിയാത്തിന്റെ ലാസ്റ്റ്. നിസ്കാരത്തുനിന്ന് വിരമിക്കുമ്പോ അള്ളാഹുവിനോട് തേടുന്നത്,
ഒന്ന് അല്ലാഹുമ്മ ഇന്നി അഊദുബിക്കു മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത് അവസാനം വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ കള്ളന്മാരുടെ തട്ടിപ്പുമാരുടെ എല്ലാ ഷറിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണേ എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് അവസാന കാലത്ത് വരുന്ന ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വരുന്ന ദജ്ജാലിന്റെ ഷറിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് മാത്രമല്ല, സ്വഹാബത്ത് ഈ ദുആ നടത്തിയിട്ടുണ്ട്. സ്വഹാബത്തിന്റെ കാലത്തേതായാലും ദജ്ജാൽ വരില്ലല്ലോ. പിന്നെന്താണ് ഈ ദജ്ജാൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അവസാനത്തെ കാലത്ത് വരുന്ന മസീഹു ദജ്ജാലിന്റെ ഷർറ് തന്നെ പ്രധാന താല്പര്യം. ശരി, എന്നാലും തട്ടിപ്പുമാരുടെ അല്ലെങ്കിൽ വെട്ടിപ്പുമാരുടെ എല്ലാ ഷർറിൽ നിന്നും പ്രലോഭനത്തിൽ നിന്നും പ്രകോപനത്തിൽ നിന്നും നിന്നെ നൈഭം കൊല്ലും എന്ന് പറഞ്ഞ് പ്രകോപിപ്പിച്ചാലും ഇത്ര പണം എന്ന് പ്രലോഭിപ്പിച്ചാലും എന്റെ ഈമാൻ ഒരു കാലത്തും നഷ്ടപ്പെടേണ്ട അവസ്ഥ വരുത്തല്ലേ എന്നാണ് ആ ദുആന്റെ താല്പര്യം. അവസാന കാലത്ത് അങ്ങനെ പല ദജ്ജാലുമാരും വരും. അവസാന കാലത്ത് കള്ളം പറയുന്ന ദജ്ജാലുമാര് വരും, തട്ടിപ്പന്മാര് വരും. അവര് ബിദഅത്തിന്റെ കക്ഷികളാണ്, കള്ളത്വരീക്കത്തിന്റെ ടീമുകളാണ്, പലതും പറഞ്ഞ് അവര് എത്തൂ അവര് കൊണ്ടുവരും. നിങ്ങളോ നിങ്ങളുടെ വാപ്പമാരോ കേൾക്കാത്ത പുതിയ പുതിയ വാദങ്ങൾ കൊണ്ടുവരും. നിസ്കരിക്കണ്ട, നോമ്പ് അനുഷ്ഠിക്കണ്ട എന്ന് പറയുന്ന പല ത്വരീക്കത്തുകാരുമില്ലേ? ഇന്നേ വരെ മുഅ്മിനീങ്ങൾ തറാവീഹി 20 നിസ്കരിച്ചതിനെ സ്വഹാബത്തിന്റെ ഇജ്മാഇനെ കളവാക്കുന്നവരില്ലേ? സ്വഹാബത്ത് മുതൽ നമ്മുടെ 14 നൂറ്റാണ്ടിലുള്ള മഹാന്മാര് ചെയ്ത ഇസ്തിഗാസ തവസ്സുലിനെ എതിർക്കുന്നവരില്ലേ? സുന്നത്ത് ജമാഅത്തിന്റെ മന്ത്രം മന്ത്രവും ഉറുക്കും മേലസും അല്ലെങ്കിൽ പിന്നാണം എഴുത്തും ഖബർ സിയാറത്തും തവസ്സുലും ഇസ്തിഗാസയും എല്ലാ മരിച്ചവരുടെ പേരിലുള്ള ഓത്തും ഹത്തപ്പരയും മരിച്ചവരുടെ പേരിലുള്ള ഭക്ഷണവും ഇതിനൊക്കെ എതിർക്കുന്ന ബിദഅത്തുകാരില്ലേ? എല്ലാ ഷറിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണേ എന്നാണ് അതിന്റെ താല്പര്യം. ചിലർ പണം കിട്ടിയാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ട്. നല്ല ബിസിനസ് കയറി കയറി മുതലാളിയായാൽ പള്ളി വേണ്ട, ജമാഅത്ത് വേണ്ട, വയല് വേണ്ട, ദീന് വേണ്ട, സംഘടന വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ പണം കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ പ്രീണന നയം കൊണ്ടോ പേടിപ്പിക്കൽ കൊണ്ടോ ഒന്നുകൊണ്ടും എനിക്കൊരു ഫിത്നയും വരുത്തല്ലേ എന്നാണ് ഇതിന്റെ താല്പര്യം. ഈ അഞ്ചു ദുആ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്ന് പറയാനാ ഞാൻ ഇത്രയും വലുതാണ്. സാധാരണ നമ്മളെങ്ങനെ ഒഴിവാക്കാനുള്ളതല്ല, ഒരു സുന്നസ്കാരത്തിൽ ഈ ദുആ ഒഴിവാക്കാൻ പാടില്ല. അത്രയും മഹത്തായ ദുആ. അതുകൊണ്ട് തന്നെ ഈ ദുആയിന് അർത്ഥം അറിഞ്ഞുകൊണ്ട് അല്ലാഹ് ഖബർ ശിക്ഷ, നരക ശിക്ഷ, ജീവിതത്തിലെ ബുദ്ധിമുട്ട്, മരണസമയത്ത് ഉള്ള ബുദ്ധിമുട്ട്, ദജ്ജാലുമാരുടെ തട്ടിപ്പന്മാരുടെ ഷർറ് എല്ലാത്തിൽ നിന്നും എന്നെ കാക്കണേ. ചിലരില്ലേ ലോട്ടറി കമ്പനിയിൽ ചേർന്നതിന്റെ പിറ്റേന്ന് മരണപ്പെടുന്നവരൊക്കെ ഉണ്ട്. അത് അവരുടെ ലാസ്റ്റ് ജീവിതം വഴികേടായതിന്റെ ഉദാഹരണമാണ്. അല്ലാഹു നമ്മൾക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട്